അടുത്തതായിട്ട് നമ്മൾ സ്ക്വയർ സീരീസ് ആണ്, അഞ്ചാമത്തെ ടോപ്പിക്കാണ് ഇതിലത്തെ. സ്ക്വയർ സീരീസ് ആണ്. സ്ക്വയർ സീരീസ് എന്ന് പറയുന്നത് ഓരോ നമ്പറും ഏതൊക്കെയോ നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആയിട്ടുള്ള ഇതായിരിക്കും സീരീസ്. അപ്പം നമ്മൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം. ചെറിയ ചെറിയ നമ്പേഴ്സിൻ്റെ സ്ക്വയറൊക്കെ എങ്ങനെയാണ് നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, 1, 2, 3 അങ്ങനെ ഒരു കുറേ നമ്പേഴ്സിൻ്റെ സ്ക്വയറൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ അത് കണ്ടു നമ്പർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് സ്ക്വയർ ആണെന്ന്. ഉദാഹരണത്തിന് നമ്മൾ നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തത്, 1, 4, 9, 16, 25 ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് അടുത്ത നമ്പർ എന്തായിരിക്കും. ഇതാണ് നമ്മുടെ സീരീസ്. അപ്പോൾ ഇതിലെ ആൻസേഴ്സ് ഇവിടെ ഉണ്ട്. ആൻസേഴ്സ് 7, 15, 36, 30 ഇത് കണ്ടാൽ അറിയാം നമുക്ക്. 1 എന്ന് പറയാം 1 സ്ക്വയർ, 4, 2, 9, 3 16, 4 25, 5 സ്ക്വയർ ആണ്. അപ്പോൾ 6 സ്ക്വയറായ 36 നമ്മുടെ ഉത്തരം. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇടുത്തത്. ഇതേപോലെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി അടുത്ത് നോക്കാം. 144, 169, 226, 225 ഇതാണ് നമ്മുടെ സീരീസ്. ഈ സീരീസിലെ അടുത്ത നമ്പർ എന്തായിരിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊരു 20 വരെയുള്ള സ്ക്വയറുകളെങ്കിലും നമ്മൾ എപ്പോഴും ബൈ ഹാർട്ടായിട്ട് ഇരിക്കണം, മനസ്സിലുണ്ടാവണം. അപ്പോൾ ഇത് നോക്കുക, 144 നമ്മൾ എന്തായാലും ഓപ്ഷൻസ് എഴുതാം. 240, 256, 320 289 ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പോൾ ഇതിൽ ഇത് 12 സ്ക്വയർ, 13 സ്ക്വയർ, 12 സ്ക്വയർ, 13 സ്ക്വയർ, 14 സ്ക്വയർ, 15 സ്ക്വയർ അപ്പോൾ ഇനി അടുത്തത് 16 സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. 16 സ്ക്വയർ ഈ ഓപ്ഷനിൽ ഏതാണെന്ന് നോക്കാം. അപ്പം ഇനി നമ്മൾ ബൈ ഹാർട്ട് അല്ല എന്ന് വിചാരിക്കാം, നമുക്ക് ഓർമ്മയില്ല. എങ്കിലും 16 സ്ക്വയറിൻ്റെ അറ്റത്ത് എത്രയായിരിക്കും? 16 × 16 6 × 6 36 അപ്പോൾ 6 ഈ 6 വരുന്ന നമ്പർ ഏതാണ്? ഇതിൽ നോക്കാമല്ലോ, അതിന് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അതേതായിരിക്കും? ബി. അപ്പോൾ ഓപ്ഷൻ ഉത്തരം ബി. അഥവാ നമ്മൾ 16 സ്ക്വയർ ഓർമ്മയില്ലെങ്കിലും ഈ 6 അറ്റത്ത് വരുന്ന നമ്പർ ബി ആണ്. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ഡി ആണെന്ന് ഉറപ്പിക്കുക. 286 16 സ്ക്വയർ. ഇനി നമുക്ക് ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ, ഇനി 3 ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇത് 64, 49, 36, 25 ഇതും സ്ക്വയർ സീരീസ് തന്നെയാണ്. പക്ഷേ ഇത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന സീരീസാണ്, ഡിക്രീസിങ് സീരീസ്. സ്ക്വയറിൽ ഡിക്രീസിങ് സീരീസ്. നമുക്ക് ഇത് ഓപ്ഷൻ എഴുതാതെ തന്നെ ഇതിൻ്റെ ഉത്തരം പറയാം. എങ്കിലും ഞാൻ ഓപ്ഷൻസ് ഇവിടെ എഴുതുകയാണ്. 10, 15, 18, 16 അപ്പോൾ ഇത് 64 8 സ്ക്വയർ, 7 സ്ക്വയർ, 36 എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ, 25 5 സ്ക്വയർ അപ്പോൾ 4 സ്ക്വയർ. 4 സ്ക്വയർ = 16. അപ്പോൾ നമ്മുടെ ഉത്തരം ഡി. ഇതാണ് ഓപ്ഷൻ എ, ബി, സി, ഡി. ഈ 4 ഓപ്ഷനാണ്. ഈ ഡി ഓപ്ഷനാണ് 16. ഇനി 4 ക്വസ്റ്റ്യൻ നോക്കാം. 2, 4, 16 ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. അതിൻ്റെ ഓപ്ഷൻസ് 96, 296, 256, 256, 192 ഇതാണ് 4 ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ നോക്ക്, ഇതെങ്ങനെ സ്ക്വയർ ആവും? ഇതേപോലെ ഒന്നും അല്ല, 2 2 ഒരിക്കലും ഒരു സ്ക്വയർ നമ്പർ അല്ല. പിന്നെ 4 സ്ക്വയർ നമ്പറാണ്. പിന്നെ അടുത്തത് 16. അപ്പോൾ ഇനി അടുത്തത് എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ 2 × 2 = 4 4 × 4 അപ്പോൾ 2 സ്ക്വയറാണ് 4, 4 സ്ക്വയറാണ് 16. അപ്പോൾ ഇനി അടുത്തത് എന്തായിരിക്കും? 16 സ്ക്വയർ.
അതായത് 256 നേരത്തെ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഉത്തരം സി. രണ്ടിൻ്റെ ഒരു നമ്പർ, ആദ്യത്തെ നമ്പർ 2, ഇതിൻ്റെ സ്ക്വയറാണ് അടുത്തത്, അതിൻ്റെ സ്ക്വയറാണ് അടുത്തത്. അപ്പോൾ അടുത്ത നമ്പർ വരുന്നത് ഇവിടെ വേണ്ടത് 16 സ്ക്വയറാണ്. ഈ 16 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 256.